നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പലതും പലരും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അതൊന്നുമല്ല പറയാൻ വരുന്നത്. പക്ഷേ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ചില ഇഷ്ടങ്ങളൊക്കെ അദ്ദേഹം, ചില വാശികളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം പലതവണ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കുടുംബ രാഷ്ട്രീയം അദ്ദേഹത്തിന് പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. രാഷ്ട്രീയത്തിൽ ഒരു കുടുംബം തന്നെ ഇങ്ങനെ ഭരണം കൈമാറി കൈമാറി എന്തോ രാജഭരണം പോലെ, രാജാവ് മരിച്ചു കഴിയുമ്പോൾ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി, അങ്ങനെ ഭരണം ഇങ്ങനെ തലമുറകൾ കൈമാറി കൈമാറി പോകുന്ന ഒരു ശൈലിയോട് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം അത് പല റാലികളിലും പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അത് പറയാനുള്ള കാരണം, മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇന്നൊരു വലിയ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണല്ലോ. ശിവസേനയുടെ സർക്കാരിനെ വലിച്ച് താഴെയിട്ടിട്ട് എന്നാൽ മറ്റൊരു ശിവസേനക്കാരനെ തന്നെ അവിടെ മുഖ്യമന്ത്രിയാക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഒരു ശിവസേന തന്നെ വലിച്ച് താഴെയിട്ടിട്ട് ദാ ശിവസേന തന്നെ മുഖ്യമന്ത്രിയാക്കാനാണെങ്കിൽ എന്തിനായിരുന്നു ഇത്രയും മെനക്കെട്ടതെന്ന്? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, 2019 ഉദ്ധവ് താക്കറെ BJP കൂടെ സഖ്യമായിട്ട് മത്സരിച്ചിട്ടു ജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും BJP കുത്തി വലിയ ചതിയെതിച്ചു. 2020 ഉദ്ധവ് താക്കറെ വീഴേണ്ടതായിരുന്നു, പക്ഷേ അപ്പോഴാണ് കോവിഡൊക്കെ വന്നത്, അതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയിരുന്നു. ഇന്നിപ്പോൾ ഉദ്ധവ് താക്കറേനെ ഒന്നും ഒന്ന് അല്ലാതാക്കിയിട്ട് പകരം മുൻപ് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന ഏക്നാഥ് ഷിൻഡ എന്ന ആ ശിവസേന തന്നെയുള്ള ഉദ്ധവ് താക്കറെ കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവിനെ തന്നെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുകയാണ്. അവർക്ക് 37 MLA ഉള്ളൂ നിലവിൽ, 100 മുകളിൽ MLAമാരുണ്ട് BJP. എന്നിട്ടും ഫട്നാവിസിനെ ഉപമുഖ്യമന്ത്രിയാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയമായി എല്ലാ രീതിയിലും BJP അതൊരു വിജയം തന്നെയാണ്. പക്ഷേ അതിനപ്പുറം നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കുറേ കാലമായിട്ട് രണ്ട് കുടുംബങ്ങളാണ് അവിടുത്തെ പവർ ഹൗസുകൾ. ഒന്ന് പവാർ കുടുംബം, ശരത് പവാറിൻ്റെ കുടുംബം. മറ്റൊന്ന് തീർച്ചയായിട്ടും ബാൽതാക്കറയുടെ കുടുംബം, താക്കറെ കുടുംബം. ഇത് രണ്ടിനെയും ഒരൊറ്റയടിക്ക് തന്നെ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ കണക്ക് തന്നെ രണ്ടിനെയും ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്രയെ. പവാറിന് ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിയില്ല, അതേപോലെ തന്നെ താക്കറയ്ക്കും പിടിയില്ല. ഇനി ഈ രാജ്യത്തുള്ള പല കുടുംബ രാഷ്ട്രീയക്കാരെ നോക്കുക. നിലവിൽ തന്നെ നെഹ്റു ഫാമിലി അഥവാ വ്യാജ ഗാന്ധി ഫാമിലി, സോണിയ മക്കളെയാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ അവസ്ഥ എന്താണ്? നിലയില്ല, കയ്യത്തിലാണ്. ഇനി ബീഹാറിലേക്ക് നോക്കുക, അവിടെ ലാലു പ്രസാദ് യാദവ്, ലാലു ഇപ്പോഴും ജയിലിൽ തന്നെയാണ്, കേസിന് പുറമെ കേസ്. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു, അദ്ദേഹത്തിൻ്റെ അമ്മാവനെ മറ്റുമാണ് നേരത്തെ ഭരണത്തിലുണ്ടായിരുന്നത്, എന്തായാലും ആ പിന്തുണച്ച പോലെ വരുന്നതാണ്. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല. അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ്, അതിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനത്തിലാക്കി. അങ്ങനെ ഈ കുടുംബ രാഷ്ട്രീയം കളിക്കുന്ന ഓരോരുത്തരെയും ആ രാഷ്ട്രീയത്തിൻ്റെ ആ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്ന് പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കരുണാനിധിയുടെ കുടുംബം തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്, പക്ഷേ അണ്ണാമല എന്ന ഊർജ്ജസ്വലനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി വെച്ചിരിക്കുന്നത്. അടുത്ത തവണ അല്ലെങ്കിൽ അടുത്ത തവണ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമെങ്കിലും ആവും. അങ്ങനെ പതുക്കെയെങ്കിലും ഈ കരുണാനിധി കുടുംബത്തിനെയും അവിടെ നിന്നെടുത്ത് ദൂരെ കളയും. പിന്നെയുള്ളത് പറയാൻ പറ്റിയത് കുടുംബ രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രകടമായി പറയത്തക്ക ആരുമില്ല എന്ന് നോക്കാം. ഈ എതിർപാളയത്തിലെ കുടുംബ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം പാളയത്തിലെ, സ്വന്തം പാർട്ടിയിലെ ഈ കുടുംബ രാഷ്ട്രീയവും അനുവദിച്ചു കൊടുക്കുന്നില്ല എന്ന് കാണാം. അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ ഗോവയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ BJPക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ആളാണ് മനോഹർ പരീക്കർ. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ, അദ്ദേഹം മനോഹർ പരീക്കർ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പുത്രൻ കഴിഞ്ഞ ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് ചോദിച്ചു, കണ്ടമ്പിഴി ഓടിച്ചു BJP. ആദ്യം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് ജനങ്ങളുടെയൊക്കെ ഇഷ്ടം വാങ്ങിയതിന് ശേഷം സ്വന്തം കഴിവുകൊണ്ട് ജയിച്ചാൽ മതി, അല്ലാതെ പാരമ്പര്യം വെച്ചിട്ട് അച്ഛൻ മനോഹർ പരീക്കറാണ് അതുകൊണ്ട് മകന് സീറ്റ് തരാം എന്ന രീതിയെടുത്തില്ല, ഓടിച്ചു വിട്ടു. ഇനി നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ മകനുണ്ട്, അദ്ദേഹം MP. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് MP ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 മുമ്പ് അദ്ദേഹം സീറ്റ് മോഹിച്ച് ഇതേപോലെ പിതാവിൻ്റെ അടുക്കെ ചെന്നു. രാജ്നാഥ് സിംഗിൻ്റെ അടുക്കൽ പിതാവ് വന്ന് മകനോട് പറഞ്ഞു, എൻ്റെ മോനെന്ന നിലയിൽ നിനക്ക് BJPയിൽ സീറ്റ് കിട്ടില്ല, നിനക്ക് BJPയിൽ സീറ്റ് കിട്ടും, നീ പോയി താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വാ. അങ്ങനെ 16 BJPയുടെ ഓരോ ഘടകത്തിലും പ്രവർത്തിച്ച് ഒടുവിൽ സീറ്റ് കിട്ടി.
അങ്ങനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്ന മഹാപ്രസ്ഥാനത്തെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മോദിക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് പല പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കുടുംബ രാഷ്ട്രീയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഈ കുടുംബം ഇങ്ങനെ തലമുറകൾ മാറി മാറി വിട്ടുകൊടുക്കുന്ന ആ ഒരു കീഴ്വഴക്കമുണ്ടല്ലോ, അതില്ലാതാക്കണമെന്ന്. ഒരുപക്ഷെ ഈ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പ്രിയങ്കാഗാന്ധിയെയും ഇങ്ങനെ രണ്ട് തവണയായിട്ട് അധികാരത്തിൻ്റെ ഒരിടത്തും ഒരറ്റത്തും അടുപ്പിക്കാതെ ഇങ്ങനെ മാറ്റി നിർത്താനുള്ള വാശിയും ഇതൊക്കെ തന്നെയായിരിക്കാം കാരണം. വെബ്ഡസ് തത്വമൈ ന്യൂസ്.